വിശദമായ വാർത്തകൾ ഗൾഫ് ഓഫ് കേസിൽ നമുക്കിപ്പോൾ പരിശോധിക്കാം. ആദ്യം യു എയിലേക്ക്. യു എയിൽ നിന്ന് 837 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതോടെ എമിറേറ്റ്സിൽ വൈറസ് ബാധിതരുടെ എണ്ണം 25,063. പ്രതിരോധ നടപടികളുടെ ഭാഗമായി അണുനശീകരണ യജ്ഞം നാളെ ആരംഭിക്കും. അതിനിടെ യു എയ്ക്ക് പുറത്തുള്ള താമസ വിസാക്കാർക്ക് ജൂൺ 1 മുതൽ തിരിച്ചു വരാമെന്ന് ഫെഡറൽ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ ദുബായിൽ നിന്ന് ഐശ്വര്യ ചേരുന്നു. ഐശ്വര്യ, എന്തൊക്കെയാണ് കോവിഡുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രദീപ്, കോവിഡ്-19 ബന്ധപ്പെട്ട് ഇന്നത്തെ കണക്കുകളിലേക്കാണ് ആദ്യം പോകുന്നത്. ഇന്ന് 837 പേർക്കാണ് കോവിഡ്-19 പുതുതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ രാജ്യത്ത് ഇപ്പോൾ വൈറസ് ബാധിച്ചിരിക്കുന്നവരുടെ എണ്ണം 25,063 ഉയർന്നിട്ടുണ്ട്. 3 മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇപ്പോൾ 227. 1,214 പേർ സുഖം പ്രാപിച്ചതായും കണക്കുകൾ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സയിൽ ഉണ്ടായിരുന്നവരിൽ 10,791 പേർ ഇതുവരെ രോഗമുക്തരായതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. 38,000 പരിശോധനകൾ നടത്തിയതിൽ നിന്നുമാണ് ഈ 837 പുതിയ കോവിഡ്-19 കേസുകൾ ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽ രാജ്യത്ത് ദേശീയ അണുനശീകരണ യജ്ഞം ആരംഭിക്കുകയാണ് എന്നും കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ അടുത്തു വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ നിയമം, അതായത് രാത്രി കാലങ്ങളിലുള്ള കർഫ്യൂ വീണ്ടും കർശനമാക്കിയിരിക്കുകയാണ്. നാളെ മുതൽ രാത്രി 8 മുതൽ അടുത്ത ദിവസം രാവിലെ 6 വരെ പൊതുജനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന കർശന നിയമമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അടുത്തൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ഒരു നിയമം നിലവിൽ ഉണ്ടാകുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് മാളുകളെല്ലാം വൈകുന്നേരം 7 കൂടി പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ രാത്രി സമയത്ത് കർശനമായും വീടുകളിൽ തന്നെ ഇരിക്കേണ്ടതാണ് എന്ന് അധികൃതർ വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം രാജ്യത്തിന് പുറത്തുള്ള താമസ വിസക്കാർക്ക് തിരിച്ച് രാജ്യത്തേക്ക് വരുവാനായിട്ടുള്ള ഒരു തീരുമാനം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഇന്നലെ രാത്രി വൈകി അത്തരത്തിലൊരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ജൂൺ 1 യു എ ഇക്ക് പുറത്ത് താമസ വിസ കൈവശമുള്ളവർക്ക് തിരിച്ച് രാജ്യത്തേക്ക് വരാവുന്നതാണ്. ഇതിനായി ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. www.smartservices.ica.gov.ae എന്ന വെബ്സൈറ്റിൽ രാജ്യത്തിന് പുറത്ത് താമസ വിസയുള്ളവർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദമായ വിവരങ്ങളെല്ലാം തന്നെ ആ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് അപ്രൂവൽ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ജൂൺ 1 ശേഷം തിരിച്ച് യു എയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത്. ഈ ഒരു കോവിഡ്-19 പശ്ചാത്തലത്തിൽ കുടുംബാംഗങ്ങൾ, പിരിഞ്ഞു നിൽക്കുന്ന കുടുംബാംഗങ്ങളെ തിരിച്ച് ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം പ്രധാനമായും എടുത്തിരിക്കുന്നത്. പക്ഷേ റെസിഡന്റ് വീസ കയ്യിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രദീപ്, ഐശ്വര്യയാണ് ദുബായ് ഉൾപ്പെട്ട യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൈമാറിയത്. ഇനിയും യു എയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നമുക്കുണ്ട്. അതിനു മുൻപായി ലോകത്താകെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആ ലിസ്റ്റ്, അതുപോലെ എങ്ങനെയാണ് രോഗവ്യാപ്തി എന്നും നമുക്ക് പരിശോധിക്കാം. ഇന്ന് 322,579 മരണം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ 49,46,173 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 19,36,661 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു എന്ന ആശ്വാസകരമായ വാർത്തയും പങ്കുവെക്കാനുണ്ട്. ആഗോള കോവിഡ് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഷംസുദ്ദീൻ അലി പറഞ്ഞിരുന്നു. ഷംസുദ്ദീൻ, ഗുഡ് ഈവനിങ്. ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യ സമ്മേളനത്തിന്റെ 2 യോഗ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണല്ലോ. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളോടുകൂടി ലോകത്തെമ്പാടുമുള്ള കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പങ്കുവെക്കാം. ഷംസുദ്ദീൻ, ഗുഡ് ഈവനിങ്. പ്രദീപ്, ലോകാരോഗ്യ സംഘടനയുടെ നിർണായക ആരോഗ്യ സമ്മേളനം അതിൻ്റെ 2 ദിവസത്തിലെ അവസാന കാര്യപരിപാടിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തോടെ യോഗം അവസാനിക്കും. ഇന്ത്യ അടക്കം 10 പുതിയ രാജ്യങ്ങളെ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനെ അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. ആ രീതിയിലുള്ള വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സമ്മേളനത്തിൻ്റെ സമാപന പ്രഖ്യാപനങ്ങളും അടുത്ത അല്പസമയത്തിനകം ഉണ്ടാകും. ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും
അതോടൊപ്പം ആരോപണവും നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഈ സമ്മേളനം നടക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ ചൈനക്കെതിരെ അമേരിക്ക ശക്തമായി സമ്മേളനത്തിനിടെ രംഗത്ത് വന്നു. ചൈനയുടെ പേര് പറയാതെയായിരുന്നു അമേരിക്കൻ പ്രതിനിധിയായി സമ്മേളനത്തിൽ പങ്കെടുത്ത ഹെൽത്ത് സെക്രട്ടറി അലക്സ് അസർ വിമർശനം ഉന്നയിച്ചത്. ചൈനയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഷി ജിൻപിങ് തന്നെ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോവിഡിന്റെ ഉദ്ഭവം സംബന്ധിച്ച അന്വേഷണത്തിന് വൈറസ് വ്യാപനം നിയന്ത്രണമാക്കുന്ന ഘട്ടത്തിൽ ഈ തങ്ങൾ തയ്യാറാണെന്ന് ചൈന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്, ഈ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു നയമാറ്റമാണ്. നേരത്തെ ഇത്തരമൊരു ആവശ്യത്തെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചിരുന്നത്. അതോടൊപ്പം കോവിഡ് വൈറസ് സംബന്ധിച്ച ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സമഗ്ര അന്വേഷണം എന്നൊരു ആവശ്യം ഉന്നയിച്ച് 100-ലധികം രാജ്യങ്ങൾ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ആ ആവശ്യവും സംഘടന ഇപ്പോൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. WHO മേധാവി ടെഡ്രോസ് അദാനമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്, അറിയിച്ചത്. അടുത്തു തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടെ ടെഡ്രോസ് അദാനത്തിന് അയച്ച കത്ത് പുറത്തുവിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കാര്യങ്ങളെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ ലോകാരോഗ്യ സംഘടനയിൽ സമൂലമായ മാറ്റം വേണം, ഇല്ലെങ്കിൽ അമേരിക്ക സംഘടനയിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് ട്രംപ് ഇപ്പോൾ കത്തിലൂടെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. സംഘടനയ്ക്ക് നൽകുന്ന ധനസഹായം തങ്ങൾ എന്നേക്കുമായി നിർത്തിവെക്കും. ഇത്തരം തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കൂടി തങ്ങൾ പോകുമെന്ന് ട്രംപ് ഈ കത്തിൽ പറയുന്നുണ്ട്. ഇതിനെതിരെ ചൈന ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ കനത്ത പരാജയം ഉണ്ടായിട്ടുണ്ട് അമേരിക്കക്ക്. അത് മറ്റുള്ളവരുടെ പേരിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് എന്ന് ചൈനയുടെ വിദേശകാര്യ വക്താവ് ബെയ്ജിങ്ങിൽ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതായത് പ്രദീപ്, ലോകാരോഗ്യ സംഘടനയുടെ സമ്മേളനത്തിലൂടെ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ആഗോള തലത്തിൽ ഒരു ഏകീകൃതമായ ഏകോപനത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് പ്രസക്തിയില്ല, ആ പ്രതീക്ഷയ്ക്ക് ഇനി പ്രസക്തിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഘടനയിൽ നടക്കുന്നത്, സംഘടനയ്ക്ക് പുറത്തും നടക്കുന്നത്. കോവിഡിന്റെ മറവിൽ അമേരിക്കയും ചൈനയും തമ്മിൽ തുടരുന്ന ശീതസമരം കൂടുതൽ ശക്തമാകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ദുർബലമാക്കുന്നത് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ലോകത്തിന്റെ സംഘടിതമായ ശ്രമത്തെയാണ്. ഒരുപക്ഷെ ലോകം ഇതുവരെ ഇത്രമേൽ ആഗോളവൽകൃതമായ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടാവില്ല. ഈ ഘട്ടത്തിൽ ഈ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് ലോകാരോഗ്യ സംഘടന പോലെയുള്ള വലിയൊരു ഏജൻസി ദുർബലമായി ാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ യോഗത്തിൽ, പ്രത്യേകിച്ച് നിർണായകമായ യോഗത്തിൽ, അമേരിക്കയും ചൈനയും തമ്മിലുള്ള ശീതസമരം മൂർച്ഛിച്ചു വരുന്നതിൻ്റെ സൂചനകളാണ് ഷംസുദ്ദീൻ അലിപ്പാറ നമ്മോട് പങ്കുവച്ചത്. നമുക്കിനി സൗദി അറേബ്യയിലേക്ക് കടക്കാം. സൗദിയിൽ ഇന്ന് 9 മരണവും 2886 കോവിഡ് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിയാദിൽ മാത്രം 73 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 53% വർദ്ധിച്ചിട്ടുണ്ട്. 2509 കോവിഡ് കേസുകളും 2886 രോഗമുക്തിയും 9 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 65% വിദേശികളാണ്. 225 കുട്ടികൾക്ക് ഇന്നും കോവിഡ് സ്ഥിരീകരിച്ചു. 16130 സാമ്പിളുകളിൽ നിന്നാണ് 2509 പോസിറ്റീവ് കേസുകൾ കണ്ടെത്തിയത്, അതായത് 16%. മക്കയിൽ 6ഉം ദമാമിൽ 2ഉം റിയാദിൽ 1ഉം വിദേശികളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചത്. മരണസംഖ്യ ഇതോടെ 329 ഉയർന്നു. സൗദിയിൽ ഇതുവരെ നടത്തിയ പരിശോധനകൾ 618084 ഇതിൽ 59854 പോസിറ്റീവ് കേസുകൾ കണ്ടെത്തി. 31634 പേർ അഥവാ 53% രോഗമുക്തി നേടി. ഇപ്പോൾ 27891 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. ഇതിൽ 251 പേരുടെ നില ഗുരുതരമാണ്. റിയാദിലാണ് ഇന്നും ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. റിയാദിൽ 730ഉം ജിദ്ദയിൽ 526ഉം മക്കയിൽ 385ഉം മദീനയിൽ 296ഉം ഹുഫൂഫിൽ 117ഉം ദമാമിൽ 87ഉം തായിഫിൽ 66ഉം പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 57 പ്രദേശങ്ങളിലാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. റിയാദിൽ രോഗികളുടെ എണ്ണം 11548ഉം ജിദ്ദയിൽ 10116ഉം മക്കയിൽ 12161ഉം മദീനയിൽ 8143ഉമായി വർദ്ധിച്ചു. ജലീൽ കണമകരം 24 ജിദ്ദ.
സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു മലയാളി കണ്ണൂർ സ്വദേശി മരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. കോവിഡ് ബാധിച്ച് ആ റിപ്പോർട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നീട് ഇപ്പോൾ കുവൈറ്റിലെ വാർത്തകൾ പരിശോധിക്കാം. കുവൈറ്റിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 16,764 ഇന്ന് 1073 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 332 പേർ ഇന്ത്യക്കാരാണ്. കുവൈറ്റിൽ ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 16,764 ഇന്ന് 3 പേരുടെ മരണം കൂടി രേഖപ്പെടുത്തി. ഇതോടെ മരണപ്പെട്ടവരുടെ ആകെ എണ്ണം 121. അതോടൊപ്പം 1073 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ രേഖപ്പെടുത്തി. രാജ്യത്ത് ഇന്ന് വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ 332 പേർ ഇന്ത്യക്കാരാണ്. ഇതോടെ ആകെ ഇന്ത്യക്കാരുടെ എണ്ണം 5,406. ഇന്ന് രോഗം സ്ഥിരീകരിച്ച മുഴുവൻ പേർക്കും സമ്പർക്കത്തെ തുടർന്നാണ് വൈറസ് ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4,382 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഇതുവരെ 252,696 സ്വാബ് ടെസ്റ്റുകൾ നടത്തി. പുതിയതായി 342 പേരാണ് രോഗമുക്തരായത്. ഇതോടെ രോഗം ഭേദമായവരുടെ എണ്ണം 4,681. 11,962 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ 179 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരാണെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി അബ്ദുൾ അൽ സനത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 ബഹ്റൈനിൽ 190 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 21 പേർ രോഗമുക്തി നേടി. അതിനിടെ ഇന്ന് ഹൈദരാബാദിലേക്ക് വിമാനത്തിൽ 175 പേർ യാത്ര തിരിച്ചു. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള വന്ദേ ഭാരത് ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടത് ഒരു കൈക്കുഞ്ഞുൾപ്പെടെ 175 യാത്രക്കാർ. മുംബൈയിൽ നിന്നും എത്തിയ വിമാനമാണ് യാത്രക്കാരുമായി തിരികെ ഹൈദരാബാദിലേക്ക് പോയത്. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മുൻഗണനാ ക്രമത്തിലാണ് യാത്രക്കാരെ തിരഞ്ഞെടുത്തത്. രണ്ടാം ഘട്ടത്തിലെ അടുത്ത വിമാനം 22 തിരുവനന്തപുരത്തേക്കാണ്. ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള ടിക്കറ്റ് വിതരണം തിങ്കളാഴ്ച തുടങ്ങി. പെരുന്നാൾ അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ വാങ്ങുന്നവർക്കും വേതനം നേരത്തെ നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു മന്ത്രിസഭ ചേർന്നത്. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ, പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശിയും ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർക്കും ബഹ്റൈൻ ജനതയ്ക്കും അറബ് ഇസ്ലാമിക സമൂഹത്തിനും മന്ത്രിസഭ ഈദാശംസകൾ നേർന്നു. ബഹ്റൈനിൽ പുതിയതായി 190 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 117 പേർ വിദേശ തൊഴിലാളികളാണ്. 72 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. നിലവിൽ 4,410 പേരാണ് ചികിത്സയിലുള്ളത്. പുതുതായി 21 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജോമൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ വിമാനങ്ങൾ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു. ദമാം, റിയാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ സർവീസ് നടത്തിയത്. സൗദിയിൽ നിന്നുമുണ്ടായ ആദ്യ വിമാന സർവീസിൽ നാട്ടിലെത്താൻ കഴിയാതെ പോയ 295 പേരാണ് ഇന്ന് ദമാമിൽ നിന്നും റിയാദിൽ നിന്നുമായി രണ്ടാം ഘട്ട വിമാന സർവീസിൽ നാട്ടിലേക്ക് മടങ്ങിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12:45 എയർ ഇന്ത്യയുടെ AA-1924 എന്ന വിമാനം ദമാം കിംഗ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. ഈ വിമാനത്തിൽ കുട്ടികളടക്കം 143 പേരും റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട വിമാനത്തിൽ 152 യാത്രക്കാരുമാണ് ഉണ്ടായത്. ആദ്യ വിമാനത്തിൽ നിന്നും വ്യത്യസ്തമായി വിദൂര സ്ഥലങ്ങളിൽ നിന്നുമുള്ള അർഹരായ നിരവധി പേർക്ക് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാനായി. കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്യാൻ അനുമതി ലഭിച്ചിട്ടും അവസാന നിമിഷം സാങ്കേതിക കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ സങ്കടത്തിലായവരും ഇന്ന് സന്തോഷത്തിൽ. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള നേഴ്സാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ദമാമിന് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിന് പോകണമെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നായിരുന്നു, പക്ഷേ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നത്തേക്കുള്ള ഫ്ലൈറ്റിന് എനിക്ക് എംബസിയിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഗർഭിണികൾ തന്നെയായിരുന്നു ഇന്നത്തെ ഇരു വിമാനങ്ങളിലും കൂടുതൽ. പ്രായമായവർ, മെഡിക്കൽ സേവനം ആവശ്യമുള്ളവർ, വിദ്യാർത്ഥികൾ എന്നിവർക്കും ഇന്നത്തെ വിമാനത്തിൽ ഇടം കിട്ടി. സൗദി ആരോഗ്യ പ്രവർത്തകർ യാത്രക്കാരുടെ ശരീര താപനില പരിശോധിച്ചാണ് വിമാനത്തിനകത്തേക്ക് പ്രവേശനം അനുവദിച്ചത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എല്ലാവരോടും നന്ദി വാക്കും ചൊല്ലി 295 പേർ ഇന്ന് കേരളത്തിന്റെ പച്ചപ്പിലേക്ക് മടങ്ങി. സുബൈറുദ്ദീൻ, 24 ദമാം. കുവൈറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ആദ്യ വിമാനം ഇന്ന് ഉച്ചയോടെ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഗർഭിണികൾ ഉൾപ്പെടെ മുൻഗണന പട്ടികയിലുള്ള പലർക്കും യാത്ര ചെയ്യാനായില്ല എന്ന പരാതിയുമുണ്ട്. കുവൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കുവൈറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള വിമാനം പുറപ്പെട്ടു. 10 കുട്ടികളടക്കം 188 യാത്രക്കാരാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം IX 790 വിമാനത്തിൽ കണ്ണൂരിലേക്ക് തിരിച്ചത്.
അതോടൊപ്പം പലർക്കും യാത്ര ചെയ്യാൻ കഴിയാത്തതിലുള്ള പരാതികളുമുണ്ട്. 8 മാസം ഗർഭിണിയായ ഭാര്യയ്ക്കൊപ്പം യാത്ര ചെയ്യാനൊരുങ്ങി 3 തവണ വിമാനത്താവളത്തിൽ നിന്നും തിരികെ വരേണ്ടി വന്ന ദുരവസ്ഥയും തനിക്കുണ്ടായെന്നും കുവൈത്തിലെ KMCC പ്രവർത്തകരാണ് ഈ കർഫ്യൂ സമയത്ത് എയർപോർട്ടിൽ പോകാനും തിരികെ വരാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതെന്നും കാസർഗോഡ് സ്വദേശി അബ്ദുള്ള കരുപ്പിലേത്ത് പറയുന്നു. നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭാര്യ ഗർഭിണിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നാളത്തെ ഫ്ലൈറ്റിൽ അവർക്ക് ടിക്കറ്റ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് കുവൈത്ത് ഇന്ത്യൻ എംബസിനോടും എയർ ഇന്ത്യനോടും അവർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലുള്ള വിമാനത്തിലെങ്കിലും തനിക്കും ഗർഭിണിയായ ഭാര്യയ്ക്കും ടിക്കറ്റ് ശരിയാക്കി നൽകണമെന്ന അപേക്ഷയാണ് ഇദ്ദേഹത്തിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ അറിയിക്കാനുള്ളത്. 24 കുവൈറ്റ്. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി 31 മെയ്ന് റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിമാന സർവീസ് ഉണ്ടായിരിക്കുമെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 1:30 വിമാനം റിയാദ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടും. അടിയന്തരമായി നാട്ടിലേക്ക് പോകേണ്ടവർ എംബസിയുമായി ഉടൻ ബന്ധപ്പെടണമെന്നും എംബസി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ 2-ഘട്ട വന്ദേഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് വിമാന സർവീസ് നടത്തുന്ന സർവീസുകളുടെ എണ്ണം 4. റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കും ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കും ഇന്ന് ഓരോ വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നു. നാളെ റിയാദിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒരു വിമാന സർവീസുണ്ട്. KMCC വനിതാ പ്രവർത്തകർക്ക് റിയാദ് ഇന്റർനാഷണൽ എയർപോർട്ട് മാനേജരുടെ അഭിനന്ദനം. കോഴിക്കോട്ടേക്കുള്ള പ്രത്യേക വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയവർക്ക് PPE കിറ്റ് ഉൾപ്പെടെ സമ്മാനിക്കാനെത്തിയ പ്രവർത്തകരായാണ് മാനേജർ നേരിട്ടെത്തി അഭിനന്ദനം അറിയിച്ചത്. കോഴിക്കോടേക്കുള്ള പ്രത്യേക വിമാനത്തിൽ ഗർഭവതികളായ വനിതകളാണ് യാത്രക്കാരിലേറെയും. 400-ഉം 600-ഉം കിലോമീറ്റർ അകലെ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയോടെ യാത്ര തിരിച്ച നഴ്സുമാർക്ക് സഹായവുമായാണ് റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ വളണ്ടിയർമാരും എയർപോർട്ടിലെത്തിയത്. കോവിഡ് പ്രതിരോധത്തിനുള്ള വസ്ത്രങ്ങൾ അണിയിക്കുന്നതും ഉപഹാരം സമ്മാനിക്കുന്നതും CCTVയിലൂടെ എയർപോർട്ട് മാനേജർ അഹമ്മദ് അൽ കഹ്താനി ശ്രദ്ധിച്ചിരുന്നു. ഇതോടെയാണ് അദ്ദേഹം നേരിട്ടെത്തി KMCC പ്രവർത്തകരെ അഭിനന്ദിച്ചത്. അതേസമയം നാളെ കണ്ണൂരിലേക്ക് പോകേണ്ട മലയാളി നഴ്സിനെ ഇന്ന് രാവിലെ ആശുപത്രി അധികൃതർ എയർപോർട്ടിലെത്തിച്ചു. ഇവർക്കും KMCC വനിതാ വിഭാഗം സംരക്ഷണം ഒരുക്കി. എൻ്റെ പേര് ലീനു. ഞാനിന്ന് ബുറേദയിൽ നിന്ന് റിയാദ് എയർപോർട്ടിലെത്തിയാണ് രാവിലെ. എനിക്ക് പോകേണ്ടത് കണ്ണൂരിലേക്കാണ്. നാളെ ഉച്ചയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അവിടെ നിന്ന് റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്ത് KMCC വനിതാ വിങ്ങിന്റെ ജനറൽ സെക്രട്ടറി ജസീല മൂസയുടെ വീട്ടിൽ താമസമൊരുക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഇവരെന്നെ നാളെ രാവിലെ റിയാദ് എയർപോർട്ടിൽ കൊണ്ടുപോകും. ജസീല മൂസ, ഷെഹർബാനു എന്നിവരുടെ നേതൃത്വത്തിലാണ് എയർപോർട്ടിൽ വനിതാ വളണ്ടിയർമാരുടെ സേവനം. നാളെ കണ്ണൂരിലേക്ക് പോകുന്ന യാത്രക്കാർക്കും ആവശ്യമായ സഹായം നൽകുമെന്ന KMCC പ്രവർത്തകർ അറിയിച്ചു. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. റിയാദിലെ കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ന് താരമായത് 1 മാസം പ്രായമുള്ള മലയാളി കുരുന്നാണ്. അൽഗസ്റ്റിൻ പ്രവിശ്യയിൽ നിന്ന് നഴ്സായ അമ്മയോടൊപ്പം റിയാദിലെത്തിയ ജോബി ഏദനു വേണ്ടി കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം കാത്തുനിന്നത് 15 മിനിറ്റിലധികം സമയമാണ്. ആരോഗ്യമന്ത്രാലയത്തിന് കീഴിൽ നഴ്സായ സനിലമോളും ജോബി ഏദനും രാവിലെ തന്നെ എയർപോർട്ടിൽ എത്തിയിരുന്നു. 1 മാസം മാത്രം പ്രായമുള്ള ജോബി ഏദന ഇക്കാമ നേടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ എക്സിറ്റ് വീസയും ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ ചെന്നാൽ മതിയെന്നാണ് ആശുപത്രിയിലെ HR വിഭാഗം നിർദ്ദേശിച്ചിരുന്നതെന്ന് സനില പറയുന്നു. ജോബി ഏദന ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാൻ എയർ ഇന്ത്യ വിസമ്മതിച്ചതോടെ അവിടെയുണ്ടായിരുന്ന KMCC പ്രവർത്തകർ ഇടപെട്ടു. അപ്പോഴാണ് സനിലമോൾക്ക് മാത്രമാണ് ഫൈനൽ എക്സിറ്റ് നേടിയത് എന്നറിയുന്നത്. ജോബി ഏദന ഫൈനൽ എക്സിറ്റ് നേടണമെങ്കിൽ ആദ്യം ഇക്കാമ ഇഷ്യൂ ചെയ്യണം. ഇക്കാമ ഇഷ്യൂ ചെയ്യണമെങ്കിൽ സനിലയുടെ ഫൈനൽ എക്സിറ്റ് റദ്ദാക്കണം. ഇതോടെ യാത്ര അനിശ്ചിതത്വത്തിലായി. KMCC വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് തുവൂർ എയർപോർട്ടിലെ പാസ്പോർട്ട് വിഭാഗവുമായി ബന്ധപ്പെട്ടു. അതോടൊപ്പം അൽകസീമിലെ KMCC പ്രവർത്തകൻ ഫൈസൽ ആലത്തൂർ സനില ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെത്തി നടപടിക്രമം പൂർത്തിയാക്കി. എയർ ഇന്ത്യ മാനേജർ സിറാജും സഹായത്തിനെത്തി. ഇതോടെയാണ് ഫൈനൽ എക്സിറ്റ് നേടിയത്. നിശ്ചിത സമയത്തിനകം യാത്രക്കാർ മുഴുവൻ വിമാനത്തിൽ കയറിയതോടെ എമിഗ്രേഷൻ കൗണ്ടർ അടച്ചിരുന്നു. ഇവർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് നേടുന്നതിന് കൗണ്ടർ വീണ്ടും തുറന്നു. ഇതോടെയാണ് സനിലയ്ക്കും ജോബി ഏദനും നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങിയത്. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. ഇന്ന് റമദാൻ 27-ാം രാവ്. 1,000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രി. ഇസ്ലാം മതവിശ്വാസികൾ വിധി നിർണായ രാവ്. 1,000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ രാത്രി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് റമദാൻ 27-ാം രാവ്. ഈ രാത്രിയിലെ പുണ്യകർമ്മങ്ങൾക്ക് 1,000 മാസം പുണ്യം ചെയ്തതിനേക്കാൾ പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം.
അതുകൊണ്ട് തന്നെ ഈ രാവിന്റെ പുണ്യം നുകരാൻ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. ആരാധനാലയങ്ങൾ വിശ്വാസികളെ കൊണ്ട് നിറയുന്ന ദിവസമാണ് റമദാൻ 27-ാം രാവ്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾ വിശ്വാസികളെ കൊണ്ട് വീർപ്പുമുട്ടുന്ന ദിവസം. പക്ഷേ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഈ വർഷത്തെ ആരാധനാകർമ്മങ്ങൾ വീടുകളിൽ തന്നെ നിർവഹിക്കേണ്ടി വരുന്ന മനപ്രയാസത്തിലാണ് വിശ്വാസികൾ. പള്ളികളിലും പ്രാർത്ഥനാ സദസ്സുകളിലും ആരാധനകളിൽ മുഴുകിയിരുന്ന വിശ്വാസികൾ ഇത്തവണ വീട്ടിൽ കുടുംബത്തോടൊപ്പവും ഓൺലൈൻ വഴി സമൂഹ പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ടുമാണ് ഈ രാവിന്റെ പുണ്യം നുകരുന്നത്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ നിസ്കരിച്ചാൽ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് നബി വചനം. മനുഷ്യന്റെ ഒരു വർഷത്തെ വിധി നിർണയിക്കപ്പെടുന്ന രാവായതുകൊണ്ടാണ് വിധി നിർണായ രാവ് അഥവാ ലൈലത്തുൽ ഖദർ എന്ന പേര് ഈ രാത്രിക്ക് വീണതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ജലീൽ കണമകരം, 24 ജിദ്ദ. ലോക്ഡൌണിൽ പ്രതിസന്ധിയിലായ 100 മലയാളി ബാർബർമാരുണ്ട് സൗദി അറേബ്യയിൽ. നിത്യ ചെലവിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇവരിൽ ഭൂരിഭാഗം. കൊറോണ ജാഗ്രതാ നടപടികൾ കാരണം ഏറെ പ്രതിസന്ധിയിലായ ഒരു വിഭാഗമാണ് ബാർബർമാർ. സൗദിയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന 1000 മലയാളികളുണ്ട്. മാസങ്ങളായി ഇവർക്ക് ജോലിയില്ല. വരുമാനം നിലച്ചതോടെ നിത്യ ചെലവിന് പോലും പ്രയാസപ്പെടുകയാണ് പലരും. സന്നദ്ധ സംഘടനകൾ നൽകിയ ഭക്ഷണ കിറ്റുകളും മറ്റുമാണ് ഇതുവരെ ഇവർക്ക് ആശ്വാസമായത്. എന്നാൽ ഇത് എത്ര കാലം തുടരുമെന്ന ആശങ്ക ഇവർക്കുണ്ട്. പക്ഷെ എല്ലാരെയും പോലെയല്ല ഞങ്ങളവസ്ഥ. ഞങ്ങളവസ്ഥ എന്ന് വെച്ചാല് ഇവിടെ മറ്റുള്ള കടകളൊക്കെ പൂട്ടിയിട്ട് മുമ്പേ ഞങ്ങളത് പൂട്ടിക്കണു. മറ്റുള്ള പല കടകളും തുറന്നു, ഞങ്ങളത് ഇതുവരെ തുറന്നിട്ടില്ല. ഇവിടുത്തെ റൂമിന്റെ വാടക കൊടുത്തിട്ടില്ല. 2 ബിൽഡിംഗ് ഓണർ വന്നിരുന്നു. പലരുടെയും ഇഖാമയുടെ കാലാവധി തീരാറായി. പുതുക്കാൻ ഭീമമായ സംഖ്യ ലവി ഇനത്തിലും മറ്റും കണ്ടെത്തണം. നാട്ടിലേക്ക് എന്തെങ്കിലും അയച്ചിട്ട് ദിവസങ്ങളായി. എന്നാണ് ഓപ്പണാണെന്ന് പറയാൻ പറ്റില്ല. 2 കഴിഞ്ഞിപ്പത് കടകളൊക്കെ അടച്ചിട്ട് ഇനിയിപ്പോ കട തുറന്നിട്ട് എന്നാണെന്നുള്ളത് അറിയില്ല. അങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് പ്രസവന കുളക്കൊളിച്ചിലാണ് സ്ഥിരമായിട്ട്. അപ്പൊ കുളക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണിയില്ലാത്തോണ്ട്. നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി പല വ്യാപാര സ്ഥാപനങ്ങളും തുറന്നപ്പോഴും ബാർബർ ഷോപ്പുകൾ തുറക്കാൻ അനുമതി ലഭിച്ചിട്ടില്ല. വീടുകളിൽ പോയി മുടിവെട്ടാനും ഇവർക്ക് അനുമതിയില്ല. അതുകൊണ്ട് കടകൾ തുറക്കുന്നതുവരെ നിത്യ ചെലവിന് വഴി കണ്ടെത്താൻ ഇന്ത്യൻ എംബസിയുടെ സഹായം വേണമെന്നാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. ജലീൽ കണമകലം, 24 ജിദ്ദ. സ്വന്തമായി സാനിറ്റൈസർ പുറത്തിറക്കി അബുദാബി KMCC. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഉമ്മുൽ ഖുൽവൈനിലെ മെഡിക്കെം ഇൻഡസ്ട്രീസാണ് KMCC വേണ്ടി സാനിറ്റൈസർ നിർമ്മിച്ചു നൽകിയത്. സാനിറ്റൈസറിന്റെ ലോഞ്ചിന് മെഡിക്കെം പ്രതിനിധി ഷംസീർ കോട്ടപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്കൽ നിർവഹിച്ചു. ഗൾഫ് ഫോക്കസിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. വീണ്ടും കാണാം നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30. ഗുഡ് നൈറ്റ്.